രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വന്നു. ചട്ടങ്ങളിൽ ഔദ്യോഗിക വിജ്ഞാപനം ഇന്നലെ കേന്ദ്ര സർക്കാർ പുറത്തിറക്കി. പൗരത്വ അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാമെന്നും ഇതിനായി പോർട്ടൽ സജ്ജമെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. അതേസമയം പൗരത്വ നിയമത്തിനെതിരെ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ രംഗത്ത് വന്നു. തെരഞ്ഞെടുപ്പിന് മുൻപ് BJP ധ്രുവീകരണത്തിന് ശ്രമിക്കുന്നുവെന്ന് കോൺഗ്രസ് പ്രതികരിച്ചു. ഇന്നും വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാവാൻ തന്നെയാണ് സാധ്യത. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ചട്ടങ്ങൾ ഉൾക്കൊള്ളുന്ന വിജ്ഞാപനം പുറത്തിറക്കിയത്. ജില്ലാതലത്തിലുള്ള സമിതികൾ മുഖേനയാണ് അപേക്ഷകൾ നൽകേണ്ടത്. അപേക്ഷകൻ നൽകുന്ന രേഖകൾ പരിശോധിക്കാൻ ജില്ലാതലത്തിൽ ഉദ്യോഗസ്ഥനുണ്ടാകും. പൗരത്വം നൽകുന്നവർക്ക് ഡിജിറ്റൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നൽകും. ഇന്ത്യൻ വംശജർ, ഇന്ത്യൻ പൗരനെ വിവാഹം ചെയ്തവർ, ഇന്ത്യൻ പൗരന്റെ പ്രായപൂർത്തിയാകാത്ത മക്കൾ, അച്ഛനമ്മമാരിൽ ആരെങ്കിലും ഒരാൾ ഇന്ത്യൻ പൗരനാണെങ്കിൽ തുടങ്ങിയവർക്ക് ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കാം. 39 പേജുള്ള ചട്ടങ്ങളാണ് വിജ്ഞാപനം ചെയ്തത്. അപേക്ഷയുടെ മാതൃക, സത്യവാചകത്തിന്റെ മാതൃക എന്നിവയും ചട്ടങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനങ്ങളുടെ പ്രതിഷേധ സാഹചര്യം കണക്കിലെടുത്താണ് പൗരത്വ നടപടികൾ ഓൺലൈനാക്കിയത്. ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് 2014 December 31 അതിനു മുൻപോ ഇന്ത്യയിലെത്തിയ ഹിന്ദുക്കൾ, ജൈനന്മാർ, ക്രിസ്ത്യാനികൾ, സിഖുകാർ, ബുദ്ധമതക്കാർ, പാർസികൾ എന്നിവർക്ക് പൗരത്വം നൽകാൻ വ്യവസ്ഥ ചെയ്യുന്നതാണ് പൗരത്വ ഭേദഗതി നിയമം. പക്ഷേ ഇതിൽ മുസ്ലിം വിഭാഗങ്ങളെ ഉൾപ്പെടുത്തിയിട്ടില്ല. അവസാന ഒരു വർഷമോ കഴിഞ്ഞ 14 വർഷത്തിനിടയിൽ കുറഞ്ഞത് 5 വർഷമോ ഇന്ത്യയിൽ താമസിച്ചിരുന്ന കുടിയേറ്റക്കാർക്ക് ഇന്ത്യൻ പൗരത്വം നൽകാനാണ് പുതിയ നിയമം വ്യവസ്ഥ ചെയ്യുന്നത്. അതേസമയം തെരഞ്ഞെടുപ്പിന് മുൻപ് വിജ്ഞാപനം പുറത്തിറക്കിയത് ധ്രുവീകരണത്തിനാണെന്ന് കോൺഗ്രസ് പ്രതികരിച്ചു. പൗരത്വ നിയമ ഭേദഗതിയെ ഭരണഘടനാ വിരുദ്ധമെന്ന് ആം ആദ്മി പാർട്ടിയും വിമർശിച്ചു. നിയമത്തിനെതിരെ മമതാ ബാനർജിയും വിമർശനവുമായി രംഗത്തെത്തി. ഇന്നലെ വൈകിയാണ് വിജ്ഞാപനം എത്തിയെങ്കിലും മിക്ക സംസ്ഥാനങ്ങളിലും പ്രതിഷേധ ശബ്ദങ്ങൾ ഉയർന്നു. 2019 December ഏറെ വിവാദമായ CAA പാസാക്കിയത്. തുടർന്ന് രാജ്യത്തുടനീളം വലിയ പ്രതിഷേധങ്ങളുണ്ടായി. ഇതേ തുടർന്ന് നിയമം കേന്ദ്ര സർക്കാർ നടപ്പാക്കിയിരുന്നില്ല. അതിനിടെ പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ചും എതിർത്തും രാഷ്ട്രീയ നേതാക്കൾ രംഗത്തെത്തി. എന്നാൽ കോവിഡ് കാരണമാണ് പൗരത്വ ഭേദഗതി നിയമത്തിന്റെ നടപടിക്രമങ്ങൾ വൈകിയതെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം. ജയ് ഹിന്ദ് ന്യൂസ്, ഡൽഹി.